തങ്കം വേഗം ഉറങ്ങിയാലായിരം തങ്കക്കിനാവുകൾ കാണാം. ഒരമ്മ കുട്ടി ഉറക്കുകയാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അമ്മയുടെ മടത്തിൽ കിടന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കും. രണ്ട് വരിയേ ഉള്ളൂ, തങ്കം വേഗം ഉറങ്ങിയാൽ ആയിരം തങ്കക്കിനാവ് കാണാം. ഈ കാണേണ്ട കിനാവ് തങ്കക്കിനാവുകളാണ്. ഒരിക്കലും ദുശ്ശകനോ അല്ലെങ്കിൽ സങ്കടം വരുത്തുന്നതോ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നതോ ആയ കിനാവുകൾ കാണരുത്. അങ്ങനത്തെ കിനാവുകളാണ് അനുപല്ലവിയിലും ചരണത്തിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ലളിത ഗാനത്തിൻ്റെ രചന യൂസഫ് ഇലക്കേച്ചിയുടെയാണ്, സംഗീതം എം എസ് ബാബു രചനയാണ്, ചിത്രം ഉദ്യോഗസ്ഥ. അനുപല്ലവി പണ്ടൊരു രാജ്യത്തെ രാജകുമാരൻ്റെ പവിഴ സിംഹാസനം കാണാം. പവിഴം പതിച്ച, രത്നങ്ങളൊക്കെ പതിച്ച വലിയ സിംഹാസനം, അത് സ്വപ്നം കാണാം. മുത്തശ്ശി കഥയിലെ മുത്തിന് പോയൊരു സുൽത്താനെ ഉണ്ണിക്ക് കാണാം. പണ്ടുകാലത്ത് ഒത്തിരി മുത്തശ്ശിമാരുടെ കഥകൾ കേട്ട് ആ കഥകളിൽ അതിലൊന്നായ സുൽത്താൻ്റെ കഥ, മുത്ത് തേടിപ്പോയൊരു സുൽത്താൻ്റെ കഥ, ആ സുൽത്താനെ ഉണ്ണിക്ക് കാണാം. ശരണത്തിൽ അമ്പിളിമാമൻ്റെ മടിയിലിരിക്കുന്ന മാൻപയുടെ കുഞ്ഞിനെ കാണാം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും, ഈ അമ്പിളിമാമൻ്റെ മടിയിലുള്ളത് ആൺമാനാണോ പെൺമാനാണോ? ഇത് മാൻപേടയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ പെൺമാനാണ്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർക്കുന്നു, എച്ച് എം വി എന്ന സംഗീത കമ്പനിയുടെ ഡിസ്കിൻ്റെ എംബ്ലം ഒരു നായ കോളാമ്പിയുടെ മുമ്പിൽ നോക്കിയിരിക്കുന്നതാണ്, കോളാമ്പിയിലേക്ക് നോക്കിയിരിക്കുന്ന നായ. ആ നായ ആണോ പെണ്ണോ എന്നൊരു ഐ എ എസ് കാരനോട് ചോദിച്ചു. അയാൾ വളരെ വിദഗ്ധമായിട്ട് ഉത്തരം പറഞ്ഞു, ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ് എച്ച് എം വി, ഹി അതുകൊണ്ട് ആൺമായയാണ് എന്ന് പറഞ്ഞ പോലെ ചന്ദ്രൻ ആണായതുകൊണ്ട് ഈ മാൻപേട പെണ്ണാണെന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ ആ മാൻപേട കുഞ്ഞിനെ സ്വപ്നത്തിൽ കാണാം. പിന്നെ കാണുന്നത് കാളതി തീരത്ത് കാലിയെ മേയ്ക്കുന്ന കാർമുകിൽ വർണ്ണനെ കാണാം, ശ്രീകൃഷ്ണൻ. ഇപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ സ്വപ്നങ്ങളെല്ലാം എല്ലാം നല്ല സ്വപ്നങ്ങളാണ്. ഇത് സ്വപ്നത്തിൽ ഉറങ്ങുമ്പോൾ കിടക്കുന്ന സ്വപ്നത്തിൽ മാത്രം കാണുകയല്ല, ഇതെല്ലാം കയ്യെത്തിപ്പിടിക്കാനുള്ള കനവും നമുക്ക് വേണം. ചന്ദ്രനെ ചെല്ലാനും കണ്ണനെ കാണാനും സുൽത്താൻ്റെ മുത്ത് കൊണ്ടുവരുന്ന സുൽത്താനെ കാണാനുമൊക്കെ നമ്മൾ ജീവിതത്തിലും പ്രയത്നിച്ചാൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്വപ്നങ്ങൾ കാണട്ടെ, നല്ല നല്ല കഥകൾ പറയാനുള്ള അമ്മമനസ്സുണ്ടാകട്ടെ, അത് കേൾക്കാൻ നമുക്കും അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയട്ടെ. വരികളിലെ വസന്ത സ്മൃതി മണ്ഡപത്തിലെ ജ്വാല ഒരിക്കലും കെടാതിരിക്കട്ടെ.